ബി ടീമിനെ അയച്ച് അപമാനിച്ചെന്ന ആരോപണത്തിന് ശിഖർ ധവാന്റെ ഗംഭീര മറുപടി. ആദ്യ ഏകദിനത്തിൽ ശ്രീലങ്കയെ തകർത്ത് ഇന്ത്യയുടെ യുവനിര. ബൌളിംഗിലും ബാറ്റിംഗിലും ഒരു ടീം എഫേർട്ട് തന്നെയായിരുന്നു കണ്ടത്. സഞ്ജു സാംസൺ പരിക്കുമൂലം കളിക്കാഞ്ഞത് മാത്രമായിരുന്നു ഏക നിരാശ. ഒട്ടേറെ പോസിറ്റീവ്സ് ഇന്ത്യയുടെ ഈ വിജയത്തിൽ കാണാൻ കഴിയും. കൊളംബോയിൽ ടോസ് നേടിയത് ശ്രീലങ്ക. ഇന്ത്യയ്ക്ക് വേണ്ടി സ്കൈ, ഇഷൻ കിഷൻ എന്നിവർക്ക് അരങ്ങേറ്റം. 2019 ശേഷം ഇന്ത്യയ്ക്ക് വേണ്ടി കുൽദീപും ചാഹലും ഒരുമിച്ചു. തന്റെ ബർത്ത്ഡേക്ക് തന്നെ ഒഡിഐ ക്യാപ് ലഭിച്ചത് ഇഷൻ കിഷന് ഇരട്ടിമധുരമായി. ജന്മദിവസം ഒഡിഐ ഡെബ്യൂ ചെയ്യുന്ന രണ്ടാമത്തെ ഇന്ത്യൻ താരമാണ് കിഷൻ. പവർപ്ലേയിൽ കാര്യമായ ഇമ്പാക്ട് ഉണ്ടാക്കാൻ ഭുവിക്കും ചാഹറിനും കഴിഞ്ഞില്ല. നന്നായി തുടങ്ങാൻ ലങ്കൻ ഓപ്പണേഴ്സിനായി. ചാഹലാണ് 58 റൺസ് ഓപ്പണിംഗ് കൂട്ടുകെട്ട് പൊളിച്ചത്. മിഡിൽ ഓവേഴ്സിൽ കണ്ടത് ഇന്ത്യയുടെ സ്പിന്നർമാർ ശ്രീലങ്കയെ സമ്മർദ്ദത്തിലാക്കുന്നതാണ്. സെറ്റിലായ രണ്ട് ബാറ്റ്സ്മാൻമാരെ പുറത്താക്കി കുൽദീപ് യാദവിന്റെ വൻ തിരിച്ചുവരവ്. കൃണാൽ പാണ്ഡ്യ പന്തെറിഞ്ഞത് ഒട്ടും റൺസ് വിട്ടുകൊടുക്കാതെ. ചെറിയ കൂട്ടുകെട്ടുകൾ ഉയർത്താൻ ശ്രീലങ്കൻ ബാറ്റിംഗ് നിരയ്ക്ക് കഴിഞ്ഞു. എന്നാൽ കൃത്യമായി അത് പൊളിക്കാൻ ഇന്ത്യക്കുമായി. തന്റെ രണ്ടാം സ്പെല്ലിനെത്തിയ ചാഹർ രണ്ട് വിക്കറ്റ് നേടി. 40 ഓവറിൽ 186-6 എന്ന സ്കോറിൽ പരുങ്ങിയ ശ്രീലങ്കയ്ക്ക് പിന്നീട് പ്രതീക്ഷിച്ചതിലും കൂടുതൽ നേടാനായി. അവസാന ഘട്ടത്തിൽ ഭുവനേശ്വറിനും ഹർദിക്കിനും ബൌണ്ടറികൾ വഴങ്ങേണ്ടി വന്നപ്പോൾ ശ്രീലങ്ക 262. 9 ഓവർ ബോൾ ചെയ്തിട്ടും ഭുവിക്ക് ഒരു വിക്കറ്റ് നേടാനായില്ല. ചാഹൽ, കുൽദീപ്, ചാഹർ എന്നിവർ രണ്ടും ഹർദിക്കും കൃണാലും ഓരോ വിക്കറ്റ് വീതവും വീഴ്ത്തി. മറുപടി ബാറ്റിംഗിൽ കണ്ടത് പൃഥ്വി ഷോയുടെ എക്സ്പ്ലോസീവ് ബാറ്റിംഗ്. ക്ലാസിക് ഷോട്ടുകൾക്ക് ടൈമിംഗും പ്ലേസ്മെന്റും കൃത്യമായപ്പോൾ ഇന്ത്യക്ക് കിട്ടിയത് വെടിക്കെട്ട് തുടക്കം. 33 പന്തിൽ 58 റൺസാണ് ഓപ്പണേഴ്സ് നേടിയത്. 24 പന്തിൽ 9 ബൗണ്ടറികളോടെ ഷോ 43 റൺസ് നേടി. മൂന്നാം നമ്പറിലിറങ്ങിയ കിഷൻ നേരിട്ട ആദ്യ പന്തിൽ തന്നെ സിക്സ് നേടി തുടങ്ങി. പൃഥ്വി ഷോ കളിച്ച റോൾ കിഷൻ ഏറ്റെടുത്തു. യുവതാരങ്ങളുടെ ബാറ്റിംഗ് നോൺ സ്ട്രൈക്കിംഗ് എൻഡിൽ നിന്ന് ആസ്വദിക്കുകയായിരുന്നു ധവാൻ. ബൌണ്ടറികൾ ഒഴുകിയതോടെ ടാർഗറ്റിലേക്ക് ഇന്ത്യ അതിവേഗം അടുത്തു. ബൌണ്ടറിയോടെ കിഷൻ അർദ്ധസെഞ്ചുറി പൂർത്തിയാക്കി. 59 റൺസുമായി കിഷൻ പുറത്തായി. മനീഷ് പാണ്ഡെ തുടക്കത്തിൽ അല്പം ബുദ്ധിമുട്ടി. എന്നാൽ ധവാൻ പിന്നീട് ഉത്തരവാദിത്തം ഏറ്റെടുത്തു. റിക്കോർഡ് അണ്ടർ പ്രഷർ ഇല്ലാതെ കളിക്കാൻ മിഡിൽ ഓവേഴ്സിൽ ഇന്ത്യക്കായി. 61 പന്തിൽ ധവാൻ 50. ശ്രീലങ്കൻ ബോളർമാർ ഒരു തരത്തിലും ഇന്ത്യൻ ബാറ്റിംഗ് നിരയെ സമ്മർദ്ദത്തിലാക്കിയില്ല. പാണ്ഡെ പുറത്തായതിനു ശേഷം സ്കൈ ക്രീസിലേക്ക്. തുടരെ മൂന്ന് ബൌണ്ടറികളുമായി സ്കൈ കൂടി ചേർന്നപ്പോൾ ഇന്ത്യ അതിവേഗം ജയത്തിലേക്ക്. 80 പന്തുകൾ ബാക്കി നിൽക്കെ 7 വിക്കറ്റ് ജയം. രണ്ടാം ഏകദിനത്തിൽ ഇഞ്ചുറി മാറിയാൽ സഞ്ജുവിനി ഇടം കിട്ടുമോ എന്ന് കണ്ടറിയണം. കാരണം കിഷൻ കളിച്ചത് അവഗണിക്കാനാവാത്തൊരു ഇന്നിംഗ്സ്.